ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമുക്ക് വീട്ടിലുള്ള സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റിന്റെ റെസിപ്പി ഇതാ. എന്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനു വേണ്ടി നമുക്കൊരു ക്ലീൻ ബൗൾ എടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. രണ്ട് പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് ആദ്യം നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് നനച്ചെടുക്കുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. വെള്ളം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് വെള്ളം നമുക്ക് ആവശ്യം വരുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ നിങ്ങൾ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം നെയ്യ് ഇതിന് മുകളിലായിട്ടൊന്ന് പുരട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് മിനിമം ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് പതുക്കെ എടുത്തിട്ട് കുഴച്ചെടുക്കാം. കൗണ്ടർ ടോപ്പിൽ എടുത്തിട്ട് പതുക്കെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. നമ്മുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഒരല്പം പൊടി വിതറാം. ഞാനിവിടെ മൈദ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ പരത്തിയെടുക്കണം. ഒരു റോളർ ഉപയോഗിച്ചിട്ട് സെമി തിക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ പരത്തിയെടുക്കുന്നത്. ഒത്തിരി കട്ടി പാടില്ല കേട്ടോ. അതുപോലെ തന്നെ ഒത്തിരി തിന്നാവും ചെയ്യരുത്. ആ ഒരു ലെവലിലാണ് നമ്മളിവിടെ പരത്തിയെടുക്കേണ്ടത്. ഇതിനു മുൻപ് ഞാൻ റവയുടെ ഒരു സ്നാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ അടപ്പായാലും മതി കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ കുക്കിംഗ് കട്ടർ ഉണ്ടെങ്കിൽ അതും എടുക്കാം. ഏതായാലും കുഴപ്പമില്ല. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇനി ഓവൺ ഇല്ലാതെയും വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ് ഉണ്ടാക്കാം കേട്ടോ. ഒരല്പം പൊടി വിതറിയ പാത്രത്തിലേക്ക് വേണം ഇതിനെ എടുത്ത് മാറ്റാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് ഫ്രൈ ചെയ്യാനുള്ളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കേണ്ട, അതിന് പകരം വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ആകുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഫ്ലേവർ വരും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നല്ല ചൂടായിട്ടുണ്ട് എണ്ണ എങ്കിൽ എണ്ണ ഒരല്പം ചൂടാറിയതിന് ശേഷം വേണം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്ക് കുറച്ച് കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ ഇത് ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് പാത്രത്തിലിട്ടിട്ട് അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിച്ചാൽ മതി. ഈ ഒരു കളർ ആവുന്ന സമയത്ത് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്കോ ഇതിനെ എടുത്ത് മാറ്റേണ്ടതാണ്. ഇതങ്ങനെ എണ്ണ കുടിക്കുന്ന ബിസ്ക്കറ്റ് ഒന്നല്ല, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പണി കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതിന് മുന്നേ അത് കൂടെ ഒന്ന് കാണണം. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബിസ്ക്കറ്റിന് മുകളിലായിട്ട് ഒരല്പം പഞ്ചസാര പൊടിച്ചത് കൂടെ ഇതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കാതെയും കഴിക്കാവുന്നതാണ്. പക്ഷേ ഇത് കൂടെ ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുതലായിരിക്കും. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴഞ്ഞു കൊടുക്കാം. ഇനി ബാക്കി ആവാത്ത ഭാഗത്ത് കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും തന്നെ വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിനെ ഒരു എയർ ടൈറ്റ് പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ നമുക്കിത് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ചൂടോടെ ഒരിക്കലും അടച്ച് വെക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലെ വീഡിയോയിലൂടെ നമുക്ക് ഇനിയും കാണാം. അപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺ ആൾവേസ്, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.